അതെ, ഡിഗ്രി കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും? ഹായ് ഓൾ, ഐ അംജന ഹിയർ, വെൽക്കം ബാക്ക് ടു ക്യാമ്പസ് സെർച്ച്. ഡിഗ്രി കഴിഞ്ഞ് കൂടുതൽ ആളുകൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ പി ജി മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് പോകും, അതല്ലെങ്കിൽ പി ജി ഡിപ്ലോമ ചെയ്യാനായിട്ട് പോകും. ഡിഗ്രി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പി ജിയും, അതുപോലെ തന്നെ പി ജി ഡിപ്ലോമയും. ഇന്ത്യയിലെ സ്ട്രക്ചർ അനുസരിച്ച് പി ജി എന്ന് പറയുന്നത് 2 ഇയർ കോഴ്സാണ്. പിന്നെ പി ജി ഡിപ്ലോമയെ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു പോസ്റ്റ് ഡിഗ്രി കോഴ്സ് അല്ല. അതുപോലെ ഈ ഒരു പി ജി ഡിപ്ലോമയും ഡിഗ്രി കഴിഞ്ഞവർക്കാണ് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കുക. അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് പി ജി ഡിപ്ലോമ കോഴ്സുകൾ. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷനോടുകൂടി ഒരുപാട് സർട്ടിഫൈഡ് കോഴ്സുകൾ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതൊന്നും അല്ല, നിങ്ങൾക്ക് ഇങ്ങനത്തെ സർട്ടിഫൈഡ് കോഴ്സുകളാണ് ചെയ്യാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ് പോകാൻ സാധിക്കും. ഇനി മോസ്റ്റ്ലി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഡിഗ്രി ക്വാളിഫിക്കേഷനോടുകൂടിയുള്ള ജോബ്സ് ചെയ്യുക. അത് ഒന്നെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയിൽ നിങ്ങൾ പഠിച്ച ഒരു കാറ്റഗറി ബേസ്ഡ് ആയിട്ടുള്ള ജോബുകളോ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോബുകളായിരിക്കും ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് മോസ്റ്റ്ലി കൂടുതൽ ആൾക്കാരും ചെയ്ത് കണ്ടുവരുന്നൊരു കാര്യം. ഇനി ഇതൊന്നും വേണ്ട, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലരും ഞാൻ പി എസ് സി എക്സാം എഴുതാൻ പോകുക, അല്ലെങ്കിൽ യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുക, ഇത്തരത്തിലെ ക്വാളിഫയിങ് എക്സാംസിൻ്റെ കാര്യം പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഇത്തരത്തിലെ ക്വാളിഫയിങ് എക്സാംസ്. പി എസ് സി എക്സാംസ്, യു പി എസ് സി എക്സാം, അതുപോലെ തന്നെ ബാങ്കിങ് ടെസ്റ്റ്, ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെയും തന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും ഈ എക്സാംസിന് എഴുതുന്നവരും ഈ എക്സാം എഴുതി പാസ്സായി ജോബിലേക്ക് പോകുന്നവരും പിന്നെ ഇത് അടുത്തൊരു കാറ്റഗറി ആയിട്ട് വരും. ജനറലി ഇങ്ങനത്തെ കാറ്റഗറിയിലേക്കാണ് ഡിഗ്രി കഴിഞ്ഞവർ കൂടുതലായും ഫോക്കസ് ചെയ്ത് ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വലിയ കാര്യമാണ് നിങ്ങളുടെ സ്കിൽ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ഫീൽഡിലേക്ക് തിരിയുക എന്നുള്ളത്. അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അതിൽ നിങ്ങളുടെ സ്കില്ലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോക്കസ് ഏരിയയും മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മുടെ എൻറ്റയർ ഫ്യൂച്ചറും ഈ ഒരു ഒറ്റ ഡിസിഷനിലിരിക്കുകയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ കരിയർ ഗൈഡൻസ് വീഡിയോസിനായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അൻറ്റിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്, ഇറ്റ്സ് മീ അഞ്ജന ജി സാനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.